ഞാൻ കാരണം റീടേക്സ് പോകരുത് എന്നൊരു ഇത് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കോൺഷ്യസ് ആയിട്ട് ആദ്യമേ തന്നെ മമ്മൂക്കയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് വിചാരിക്കില്ല എന്ന് വെച്ചിട്ട് തന്നെ അഭിനയിച്ചത്. നെർവസ് ആയി കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ അത് കയ്യിൽ പോവും. മാത്രമല്ല ഇമോഷണൽ സീക്വൻസ് ആണ് മമ്മൂക്കയുടെ കൂടെ ഉള്ളത്. അല്ലാതെ എനിക്ക് പ്രിപ്പറേഷൻ ആണോ എന്ന് ചോദിക്കുന്നതെങ്കിൽ പ്രിപ്പറേഷൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമസ്കാരം. സമയം മലയാളത്തോടൊപ്പം ഇപ്പോൾ ഉള്ളത് വിനീത കോശിയാണ്. സ്വാഗതം ചേച്ചി. താങ്ക് യു. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ക്രിസ്റ്റഫർ, അത് തന്നെ വിശേഷം. എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? ക്രിസ്റ്റഫർ എന്ന മൂവിയുടെ ഫുൾ സ്ക്രിപ്റ്റ് എനിക്കറിയില്ല, ഞാൻ ചെയ്ത പാർട്ടുള്ളൂ. അപ്പം ഇതിന്റെ ടീസർ കാണുമ്പോഴും അത് എനിക്ക് പോസ്റ്റേഴ്സ് ഇറങ്ങുമ്പോഴും നിങ്ങൾക്കുണ്ട് ഉള്ള അത്രയും ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. എല്ലാരെയും പോലെ എക്സൈറ്റഡ് ആണ്. എന്താണ് ക്യാരക്ടർ സിനിമയ്ക്കകത്ത്? ഞാൻ ഇതിൽ സീന എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. സീന മമ്മൂക്കയുടെ കഥാപാത്രം, ക്രിസ്റ്റഫറുമായിട്ട് ലിങ്ക് ഉള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്കയുടെ. ക്രിസ്റ്റഫറിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സീന. ശരിക്കും ജീവിതത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ച് സീനയ്ക്കുള്ളത് ആകെ ഉള്ളത് ഒരു അനിയൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല ലൈഫിൽ. അപ്പം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ പോയി, ഒരുപാട് സാക്രിഫൈസസ് ചെയ്തു, ലൈഫ് സ്റ്റക്കായിരിക്കുന്ന ഒരു പോയിന്റിൽ എല്ലാ രീതിയിലും ക്രിസ്റ്റഫറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ചേച്ചി എത്തുന്നത്? എനിക്കിങ്ങനെ കോൾ വന്നതാണ്, പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചു, പിന്നെ അബു വളയംകുളം കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ചു, സ്റ്റെഫി സേവിയറെ വിളിച്ചു, പിന്നെ എൻ്റെ അസോസിയേറ്റ് വിളിച്ചു. അപ്പോൾ ഇവരാരും എൻ്റെ അടുത്ത് പറയുന്നില്ല, ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും വിളിക്കുന്നുണ്ട്, എന്നോട് ചോദിക്കുന്നുണ്ട് കൊച്ചിയിലുണ്ടോ ബി ഉണ്ണികൃഷ്ണൻ സാറിനെ മീറ്റ് ചെയ്യാൻ. പിന്നെ ഞാൻ ഇവരോട് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു ഇത് എന്താണ്, എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പം ഞാൻ അന്ന് കരിയാട് ആ സ്ഥലത്ത് എനിക്ക് അപ്പം അരമണിക്കൂറിനകത്ത് വരാൻ പറ്റുമോ, അപ്പം ഞാൻ ഇല്ലാന്ന് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്യും. അപ്പൊ ഞാൻ അവസാനം അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു ഇത് എന്താണ് സംഭവം, എല്ലാരും വിളിച്ചു ഒരു ക്യാരക്ടർ ഞാൻ ഇത് പറയണ്ടേ വിളിച്ചു ടെൻഷൻ അടിക്കും. അപ്പൊ അങ്ങനെ പിന്നെ ഉണ്ണികൃഷ്ണൻ സാറുമായിട്ട് അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല സാറിനെ, അപ്പൊ സാറ് എവിടെയോ പോവാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ സാറുമായിട്ട് സംസാരിച്ചു, അപ്പൊ ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറഞ്ഞു, ലുക്ക് ടെസ്റ്റിന്റെ എല്ലാം പറഞ്ഞു, അപ്പൊ ഇത് മാച്ച് ആവുമോ എന്ന് നോക്കാൻ വേണ്ടി ചെന്നു കണ്ടു, സാറ് നോക്കി ഓക്കെ പറഞ്ഞു, അങ്ങനെ പോരുവായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് എക്സ്പീരിയൻസും? ഷൂട്ടിംഗ് ഈ മൂവി കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ബിക്കോസ് ഇത്രയും വലിയൊരു മൂവി, ഈ ഒരു കോംബോ ഉണ്ണികൃഷ്ണൻ സാറ്, ഉദയകൃഷ്ണൻ സാറ്, പിന്നെ മമ്മൂക്ക. അപ്പോൾ ഈ ഒരു കോംബോ വളരെ എക്സൈറ്റഡ് ആയിരുന്നെങ്കിലും ഫസ്റ്റ് ഷോട്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മമ്മൂക്കയായിട്ടായിരുന്നു ഫസ്റ്റ് ഷോട്ട്, ആദ്യം തന്നെ ഫസ്റ്റ് കോമ്പിനേഷൻ. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ബിക്കോസ് എൻ്റെ ഉള്ളിൽ ആകെ ഉള്ള ഒരു ആഗ്രഹം ഇതേ ഉള്ളായിരുന്നു, ഞാൻ ഇത്രയും വലിയൊരു ആക്ടറിന് മുന്നിലാണ് നിൽക്കുന്നത് എന്നൊരു കോൺഷ്യസ് ഫീല് വരല്ലെന്ന്. അപ്പം എനിക്കറിയായിരുന്നു മമ്മൂക്കനെ പോയി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് വരും, അതുകൊണ്ട് ഞാൻ പരിചയപ്പെട്ടില്ല. എന്നിട്ട് ഞാൻ ഷോട്ട് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പം അതിനുശേഷം പിന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീല് പോയത്, ബിക്കോസ് മമ്മൂക്ക അത്ര സിമ്പിളായിട്ട് നമ്മുടെ അടുത്ത് കാര്യം പറഞ്ഞു. ഡെഫിനറ്റ്ലി മമ്മൂക്കയ്ക്ക് ആ ഒരു സീൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ ഇമോഷണൽ ഒരു സീക്വൻസും കൂടെ ആയിരുന്നു. അപ്പം നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി, തമാശയൊക്കെ പറഞ്ഞു, പെട്ടെന്ന് ആക്ഷൻ പറയുമ്പോൾ ആള് സ്വിച്ച് ആയിട്ട് ക്യാരക്ടർ ആവും, നമ്മള് നമ്മള് കുറച്ച് പെടും. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈമിംഗ് സ്വിച്ച് ചെയ്യാൻ അത് എക്സ്പീരിയൻസ് ത്രൂ അല്ലേ വരുള്ളൂ. അപ്പം അത് ഒരുപാട് പഠിക്കാനുണ്ട് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആക്ടറിൽ നിന്ന് ഓരോ കാര്യങ്ങളും, നമ്മുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും മമ്മൂക്ക ശ്രദ്ധിക്കുന്ന ഭയങ്കര ഒബ്സർവന്റ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടല്ലേ ഇങ്ങനെ അഭിനയിക്കുന്നത്, അപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും എക്സ്പീരിയൻസും? ഞാന് സിനിമയിൽ എത്തുന്നതിന് മുന്നേ മമ്മൂക്കനെ ഒരു തവണ കണ്ടിട്ടുണ്ട്. അപ്പൊ കണ്ട ഒരു സമയത്ത് എനിക്ക് സെൽഫി പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മമ്മൂക്കയുടെ കൂടെ, എനിക്ക് പെട്ടെന്ന് മമ്മൂക്കനെ ഇങ്ങനെ മുമ്പിൽ കണ്ടപ്പോ, അന്ന് സിനിമ എന്ന് പറയുന്ന ഒരു അങ്ങനെ അത് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ അബ്രോഡ് വെച്ചിട്ടായിരുന്നു. അപ്പം പെട്ടെന്ന് മമ്മൂക്കനെ ഇങ്ങനെ കണ്ടു, ഇത് മമ്മൂക്കയല്ലേ എന്ന് പറയുമ്പോ മമ്മൂക്ക ഇങ്ങനെ ചിരിച്ചിട്ട് പോയി, കാരണം മമ്മൂക്കയ്ക്ക് മലയാളിയാന്ന് മനസ്സിലായി, അത് ചിരിച്ചിട്ട് പോയി. അപ്പോ
ഞാൻ അന്നേരം ഈ ഫോൺ കയ്യിലുണ്ട്, പക്ഷെ അതായത് ബുക്കൊന്നും ഇല്ലല്ലോ, ഓട്ടോഗ്രാഫ് എന്നൊക്കെ എന്റെ മൈൻഡിൽ പോയി. അപ്പൊ ഇതിന് മമ്മൂക്ക പാസ് ചെയ്ത് പോയി. അപ്പൊ അന്ന് ഞാൻ ആലോചിച്ചേ സെൽഫി എടുത്താൽ മതിയായിരുന്നു, ഫോൺ ഉണ്ടായിരുന്നല്ലോ കയ്യിലെന്ന്. അത് ശരിക്കും ഇങ്ങനെ സാധിച്ചു, കൂടെ അഭിനയിക്കാൻ പറ്റി. അത് വളരെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും മമ്മൂക്കയെന്ന് നോക്കി പഠിച്ച കാര്യങ്ങള്? കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ പറയുമ്പോ ഇങ്ങനെ 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 കൈയൊക്കെ എടുക്കുന്നുണ്ട് കുറെ. മമ്മൂക്ക അഭിനയിക്കുമ്പോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒന്നുമില്ല, മിനിമലാണ്, ഭയങ്കര സട്ടിലായിട്ടാണ്. ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസും ചെറിയ കൈയുടെ മൂവ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഒബ്സർവ് ചെയ്യാൻ പറ്റി. അത് മമ്മൂക്കയുടെ പടങ്ങൾ എടുത്ത് നോക്കിയാലും എനിക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അത് നേരിട്ട് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. നമ്മള് ഒരുപാട് ഡയലോഗ് ത്രൂ പോലെ ഒരുപാട്, അതായത് ഇപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ പറയും മീറ്റർ എന്ന് പറയും, അപ്പം അത് കൂട്ടി അഭിനയിക്കേണ്ട കാര്യമില്ല. സട്ടിലായിട്ട് നമുക്ക് ഇമോഷൻസ് ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ കൈയും കാലും എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിലും കൂടുതൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ ഹീസ് വെരി ഇൻസ്പയറിങ്. അതായത് ഒരു ഷോട്ട് ഉണ്ടെങ്കിൽ ആ ഷോട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാന്നല്ല, നമുക്ക് അവിടെ ഇരിക്കും, അതിൻ്റെ അവിടെ ഇരുന്ന് എന്താണ് ഔട്ട് കാണും. ഹി ഈസ് വെരി പേഷ്യൻ്റ് ആണ്. അതായത് ഇത്രയും വലിയൊരു ആക്ടറിന് അവിടെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല, അത് വന്ന് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ആക്ടർ എങ്ങനെ ചെയ്യുന്നു കാര്യമില്ല അല്ലേ. അപ്പം ഇതെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു പാഷനേറ്റ് ആൾ ആയതുകൊണ്ട് മാത്രമാണ്, സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തെങ്കിലും അങ്ങനെ സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ മൂവിയുടെ സെറ്റില്? സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് തന്നെ മൂവി തന്നെ സ്പെഷ്യൽ ആണ്. ഇതിന്റെ കോള് വന്നതാണ് ശരിക്കും സ്പെഷ്യൽ. അത് കിട്ടണേ എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു കോള് വന്നതിന് ശേഷം. അതാണ് സ്പെഷ്യൽ എക്സ്പീരിയൻസ്. ഇതിപ്പോ ഈ സിനിമയ്ക്ക് മുന്നേ റിലീസായത് ടീച്ചറാണ്, അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്? ഭയങ്കര രസമുള്ള, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പം അതിന്റെ ഒരു റിയാക്ഷൻസും ഇതൊക്കെ എങ്ങനെയാണ്? ടീച്ചർ എന്റെ റോളിന് എനിക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ലായിരുന്നു, ടു ബി ഫ്രാങ്ക്. മൂവിക്ക് എക്സ്പെക്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. എന്റെ റോള് ഞാനല്ല, വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും ഓക്കെ ആയിരുന്നു. അതിനകത്ത് അങ്ങനെ പെർഫോമൻസ് ഓറിയന്റഡോ അല്ലെങ്കിൽ എന്താ പറയുക, ആര് ചെയ്താലും ഓക്കെ, ഞാൻ അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ചില ക്യാരക്ടേഴ്സ് നമുക്ക് പെർഫോമൻസ് വരുന്നുണ്ട്, അപ്പം നമുക്ക് തോന്നും ഇത് നമുക്ക്, അതായത് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കോൺഫിഡൻസ് വരണമല്ലോ. അപ്പൊ ടീച്ചർ ക്യാരക്ടർ ഞാൻ കാണുന്നത് അങ്ങനെയാണ്, നല്ല ക്യാരക്ടറാണ്. ഡെഫിനറ്റ്ലി അമല പോളിന്റെ അനിയത്തിയായിട്ട് ചെയ്യുമ്പോൾ അത്രയും വലിയ ആർട്ടിസ്റ്റിന്റെ കൂടാണ് ചെയ്യുന്നത്, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ അതിനകത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ ക്യാരക്ടറിന്. അപ്പം പടത്തിനകത്ത് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയാ വന്നത്? യാ, ഈ ഒ ടി ടിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കൂടുതലും എല്ലാവരും മെസ്സേജ് അയക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പം അത് ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ. പക്ഷേ പടം നല്ലതായിരുന്നു, അല്ലാതെ പെർഫോമൻസ് എടുത്ത് പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞ, പടത്തിനെ പറ്റി ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ, ഇപ്പോ ചേച്ചിയുടെ കരിയർ നോക്കുമ്പോ ഒറ്റമുറി വെളിച്ചമാണ് ഭയങ്കരമായിട്ട് നമ്മള് എപ്പോഴും പറയുന്ന ഒരു കാര്യം. അത് ഇത്രയും നാള് കഴിഞ്ഞു, ഇപ്പൊ സിനിമ റിലീസായി, ആളുകളൊക്കെ കണ്ടു, ഇപ്പോഴും അതിന്റെ ഒരു നിലനിൽക്കുന്നുണ്ടോ അതിന്റെ ആളുകൾ എപ്പോഴും? അത് ഇപ്പോഴും ആൾക്കാര്, പക്ഷെ എനിക്ക് ആകെ ഉള്ള ഒരു, ഇപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഇത്രയും വളർന്നു, ഇപ്പൊ അത് റിലീസ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ കണ്ടേനെ എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ആൾക്കാർ അത് കാണുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ മെസ്സേജസ് മിക്കപ്പോഴും വരാറുണ്ട്. പിന്നെ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇങ്ങനെ അതിന്റെ റിവ്യൂസ് ഇപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ട്, ലൈക്ക് അങ്ങനത്തെ. ഈ റീസെന്റ്ലി ഓൾസോ ഞാൻ കണ്ടു ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. അതെ, അപ്പം അതെനിക്ക് എപ്പോഴും, എനിക്ക് ഡെഫിനറ്റ്ലി ഞാൻ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്ത ഒരു റോളാണ്. ഒരു സിനിമയുടെ ജേണി എ ടു ഇസഡ് അനുഭവിച്ചറിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ് അത്. എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. അപ്പം യാ, ഇത് ലൈക്ക് അത് അവാർഡ്, ലൈക്ക് അവാർഡ് അനൗൺസ് ചെയ്യുന്ന മൊമെന്റ് ആയിരുന്നു എൻ്റെ ഗ്രേറ്റ് മൊമെന്റ്. ബിക്കോസ് എനിക്ക് അവാർഡ് റിസീവ് ചെയ്തതിലും കൂടുതൽ ആ ലാസ്റ്റ് റൗണ്ടില്, അതും
ലാസ്റ്റ് റൗണ്ടിൽ നിമിഷ സജയൻ പാർവതി തിരുവോത്ത് എൻ്റെ പേരും കൂടെ വന്ന് അതായിരുന്നു എൻ്റെ മൊമെൻ്റ്. അവാർഡ് വാങ്ങുന്നതിലും കൂടുതൽ എക്സൈറ്റ്മെന്റ്, എക്സൈറ്റ്മെന്റ് അല്ല എന്തായാലും പറയേണ്ടത്, എന്നോട് ഭയങ്കര സന്തോഷമായിരുന്നു. അതും ഇങ്ങനെ ഒരുപാട് റെക്കഗ്നീഷൻ കിട്ടിയ ഒരു മൂവിയാണ്, അതിന്റെ ഒരു എക്സ്പീരിയൻസ്. പകയും അഗൈൻ ഡെഫിനറ്റ്ലി ത്രൂ ഔട്ട് റോൾ ആയിരുന്നപ്പം സ്ക്രിപ്റ്റ് കിട്ടി, അതിന്റെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. ആ എ ടു സെഡ് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. ഈ രണ്ട് മൂവീസ് എന്റെ കരിയറിൽ ത്രൂ ഔട്ട് ജേണി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ക്യാരക്ടർ കേൾക്കും ചെയ്യും എന്നുള്ള ഒരു ഇത്. അപ്പം ഡെഫിനറ്റ്ലി പക, അപ്പം ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി സട്ടിലായിട്ട് തന്നെ വേണം, ഒരു ഒരു ഇത്തിരി കൂടി പോകാൻ പാടില്ല എന്ന ഇമോഷൻസ് എല്ലാം കൺവേ ചെയ്യണം. പക ടൊറന്റോയിലൊക്കെ പോയപ്പം നമുക്ക് പോവാൻ പറ്റിയില്ല, ബിക്കോസ് കോവിഡ് ആയതുകൊണ്ട് പോവാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഹാപ്പി വിത്ത് ദാറ്റ്, കാരണം അനുരാഗ് സാറ് വന്നു, അനുരാഗ് കശ്യപ് പ്രൊഡക്ഷനിലേക്ക് വന്നു, അങ്ങനെ കുറച്ച് കൂടുതൽ ആൾക്കാരുമായിട്ട് പരിചയം വന്നു, വേറൊരു ടൈപ്പ് ഓഫ് ഓഡിയൻസിലേക്ക് പടം എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പം മലയാളി ഓഡിയൻസ് അല്ലാണ്ട് ഇപ്പം തമിഴിലും ഒക്കെ, അപ്പം അങ്ങനത്തെ റെസ്പോൺസസ് കുറേ വരുന്നുണ്ട്. അപ്പം യാ, ബ്യൂട്ടിഫുൾ. പിന്നെ വേറൊരു ക്യാരക്ടറാണ് ഈ ആനന്ദത്തിലെ ലവ്ലി മിസ്. ഇപ്പോഴും ആൾക്കാർ അങ്ങനെയാണോ തിരിച്ചറിയുന്നത്? ഡെഫിനറ്റ്ലി, എന്നെ വേറെ ഒരു ക്യാരക്ടറും പുറത്ത് വെച്ച് ആര് കണ്ട് പരിചയം, അതായത് പരിചയപ്പെട്ടാലും ശരി അല്ലാതെ റെക്കഗ്നൈസ് ചെയ്താലും പെട്ടെന്ന് ആ ഇമേജ് ആണ്, അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നമ്മുടെ ക്യാരക്ടർ ഇത്രയും വർഷമായിട്ടും 2016 തൊട്ട് ഇത്രയും വർഷമായിട്ടും അത് ഇപ്പോഴും ലവ്ലി മിസ് എന്ന് പറഞ്ഞ ആ ഒരു സ്നേഹം, അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗണേശിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനൊക്കെ മിസ്മാരുണ്ടോ, ഇത്രയും ഇങ്ങനെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ മാക്രോൺസ് ഉണ്ടാക്കി കൊടുക്കുന്നു, എല്ലാം പിള്ളേർക്ക് വേണ്ടി എന്തും ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടാകാം ചിലപ്പോ എല്ലാവരുടെ എക്സ്പെക്ടേഷൻ അങ്ങനെ ഒരു മിസ് വേണം എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ആ ഒറ്റ ക്യാരക്ടറിലാണ് ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നത്. ആ ഒരു ഇമേജ് ഈ ഇതിലേക്ക് വരുമ്പോ മാറും എന്ന് വിചാരിക്കുന്നുണ്ടോ ക്രിസ്റ്റഫർ? ഇല്ല, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫില് ഇപ്പം മമ്മൂക്ക മോഹൻലാൽ അങ്ങനെ ഒന്നും ഞാൻ എടുക്കണില്ല. പക്ഷേ ഈ ഈ ജേണിയിൽ, ഇവിടം വരെ എത്തിയേക്കുന്ന ജേണിയിൽ എനിക്ക് തോന്നുന്നു അതൊക്കെ അപൂർവ നിമിഷങ്ങളായിരിക്കും, അതായത് നമുക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ അങ്ങനെ കിട്ടുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ക്യാരക്ടർ വെച്ച് തിരിച്ചറിഞ്ഞ് ആൾക്കാര് അവർക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ലവ്ലി മിസ്സിനെ കാണുമ്പോ, അവരുടെ ഉള്ളിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ അത് ഭയങ്കര റയറാ. ഇപ്പോ ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോ, ക്രിസ്റ്റഫറിലെ ക്യാരക്ടറിലേക്ക് വരുമ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്യാരക്ടർ, അതായത് മമ്മൂക്കയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം കൂടെ ഉണ്ടാവുമ്പോ എന്റെ മൈൻഡില്, ഞാൻ കാരണം റീടേക്സ് പോകരുത് എന്നൊരു ഇത് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കോൺഷ്യസ് ആയിട്ട് ആദ്യമേ തന്നെ മമ്മൂക്കയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് വിചാരിക്കില്ല എന്ന് വെച്ചിട്ട് തന്നെ അഭിനയിച്ചത്. റീടേക്സ് പോകല്ലോ, കാരണം നെർവസ് ആയി കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ അത് കയ്യിന്ന് പോവും, മാത്രമല്ല ഇമോഷണൽ സീക്വൻസ് ആണ് മമ്മൂക്കയുടെ കൂടെ ഉള്ളതെല്ലാം. അല്ലാതെ എനിക്ക് പ്രിപ്പറേഷൻ ആണോ എന്ന് ചോദിക്കുന്നതെങ്കിൽ പ്രിപ്പറേഷൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല, ബിക്കോസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഷോർട്ടിന് മുന്നേ ആണ് നമുക്ക് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതായത് നേരത്തെ സ്ക്രിപ്റ്റ് കിട്ടി അതിനു വേണ്ടി വർക്ക് ചെയ്യുക അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഉണ്ണികൃഷ്ണൻ സാറ് ശരിക്കും ഭയങ്കര സിമ്പിളാണ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പം കഴിഞ്ഞ ദിവസം 2018 ടീസർ ലോഞ്ചിന് വെച്ച് കണ്ടപ്പോഴും നമ്മൾ സെറ്റിൽ എങ്ങനെ കാണുന്നു അങ്ങനെ തന്നെയാണ് സാർ, വേറെ മാറ്റമൊന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അത് തന്നെ ഭയങ്കരമായിട്ട്, അത് സാറിനോട് ഒരു ഇഷ്ടം തോന്നും നമുക്ക്. അപ്പൊ അതെനിക്ക് എന്തെങ്കിലും ഒരു ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നപ്പോ കുറച്ച് സ്ഥലത്ത് അയ്യോ ഇതെന്താവും എന്ന് ഒക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളില്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര കംഫർട്ടാക്കി വർക്ക് ചെയ്യാൻ പറ്റും. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, ഭയങ്കര സിമ്പിളാണ്. നമ്മള് എല്ലാം ഓക്കെ ആണ് സാർ ഇങ്ങനെ ചെയ്ത്. ഇപ്പം ഒരെണ്ണം നമ്മളിപ്പം ഇപ്പൊ റീടേക്ക് എടുക്കാൻ പോയാലും സാർ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ഇങ്ങനെ കിട്ടിയില്ലേ എന്താ പ്രശ്നം പറ്റിയത്, അപ്പൊ കിട്ടി. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ടുണ്ട്. ഇനി ഏതൊക്കെയാ സിനിമ വരാനിരിക്കുന്നത്? ഇനി 2018 ആണ്, പിന്നെ വേറെ രണ്ട് പ്രോജക്ട്സ് അത് ലീഡായിട്ട് തന്നെയാ, പക്ഷെ അത് പറയാറായിട്ടില്ല.
ഒന്ന് തമിഴും ഒന്ന് മലയാളവും ആയിട്ട്. ഇങ്ങനെ എന്താണ് പ്രേക്ഷകരോട് സിനിമ കാണാനുള്ള, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ഞാൻ എന്തായിരിക്കും പറയുക, തിയേറ്ററിൽ പോയി പടം കാണുക. രണ്ട് റീസൺസ് ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്തൊരു മൂവി ആൾക്കാർ തിയേറ്ററിൽ പോയി കാണണം, അത് സക്സസ് ആയിരിക്കണം, അത് എല്ലാം കൊണ്ട് സക്സസ് ആയിരിക്കണം എന്നുള്ള ഒരു, പ്രൊഡക്ഷൻ വൈസും എല്ലാം കൊണ്ട് സക്സസ് ആയിരിക്കണം, അത് നമ്മുടെ ഒരു ആഗ്രഹം. സെക്കൻഡ്ലി ഈ ഇത് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പടമാണ്. അപ്പം അത് അങ്ങനെയാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പം അത് ഒ ടി ടിയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു തിയേറ്റർ ട്രീറ്റ്മെന്റ്, ആ വിഷ്വൽ എക്സ്പീരിയൻസ് ആയാലും സൗണ്ട് ആയാലും എല്ലാം അത് ഒരു ബിഗ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒ ടി ടിയിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ തന്നെ അത് മിസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ, ഇനിയും നല്ല ഒരുപാട് വേഷങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.